നരബലിയുടെ മുഖ്യ സൂത്രധാരൻ മുഹമ്മദ് ഷാഫി ആണെന്ന വാർത്ത പുറത്തു വന്നതോടെ ഇയാളുടെ വാടക വീടിന് അടുത്തുള്ള പറഞ്ഞ ഞെട്ടലാണ്. കുടുംബവുമായി താമസിക്കുന്ന ഷാഫിക്ക് അത്തരമൊരു മുഖമുണ്ടെന്ന് അറിയില്ലായിരുന്നുവെന്നാണ് അയൽക്കാർ മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചത്. ആറമ്മുളയിലെ നരബലിയുടെ സൂത്രധാരൻ മുഹമ്മദ് ഷാഫി താമസിച്ചിരുന്ന വീടാണിത്. ഇവിടെയാണ് ഇയാൾ വാടകയ്ക്ക് താമസിച്ചിരുന്നത്. ഇവിടെ നിന്നാണ് ദിവസവും രാവിലെ ഈ ഷേണായിസിന് സമീപമുള്ള ഒരു ഹോട്ടലിൽ ഭക്ഷണം പാകം ചെയ്യാൻ ഇയാൾ പോകുന്നത്. അതിനുശേഷം ഇവിടേക്ക് തിരിച്ചു വരികയുമുണ്ടായിരുന്നു. എന്നാൽ ഇയാൾ ഒട്ടനവധി ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ നടത്തി വരുന്ന ഒരാളാണ് എന്നതാണ് വ്യക്തമായിട്ടുള്ളത്. കൊച്ചിയിലെ രണ്ട് സ്ത്രീകളെയാണ് ഇയാൾ വശീകരിച്ച് അവിടേക്ക് കൊണ്ടുപോയത്, ആറമ്മുളയിലേക്ക് കൊണ്ടുപോയത്. അതിനുശേഷം ഈ ക്രൂരമായ രീതിയിൽ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള വളരെ പൈശാചികമായിട്ടുള്ള കൊലപാതകങ്ങൾ നടത്തുകയായിരുന്നു. ഇവിടെ സമീപവാസികളെ സംബന്ധിച്ചിടത്തോളം ഇയാളുടെ ഒരു വെയർബോട്ട്സിനെ കുറിച്ചോ മറ്റു കാര്യങ്ങളെ കുറിച്ചോ ഒന്നും വ്യക്തതയില്ല എന്നാണ് പറയുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഇയാളുടെ ഒരു ഞങ്ങളുടെ ആരും ബന്ധുവില്ല, ബന്ധുവില്ലാത്തതാണ്. എത്ര നാളാണ് ഇവിടെ വന്നിട്ട്? 8 മാസം വരുന്നത്. ഇയാള് ഇവിടെ രാവിലെ ഇവിടെ നിന്ന് പോകും, രാവിലെ പോകും, രാത്രി വരും, അത്ര ഉള്ളൂ. നമുക്ക് വേറെ ബന്ധം അറിയില്ല, ഒന്നും അറിയില്ല. ഈ സംഭവം ഈ വാർത്ത കേട്ടപ്പോ എന്താണ്? ഞെട്ടില്ല ഞങ്ങള്. ഇവിടെ കുടുംബമായിട്ട് കുറെ പേരുണ്ടല്ലോ, നമുക്ക് പേടിയാണ്. ഇയാളുടെ മറ്റ് വാഹനങ്ങളൊക്കെ തന്നെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഞെട്ടലാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ്? ഇവിടെ താമസിക്കുന്ന ഒരാളാണ് ഇങ്ങനെ ഒരു സംഭവം നിങ്ങളെ കണ്ടിട്ടുണ്ടായി? പോകും വൈകുന്നേരം കയറി മിനി ഉച്ചക്ക് വരുമ്പോ ഞങ്ങളുടെ വർത്താനം പറയും. പക്ഷെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഞങ്ങൾ ആദ്യമായിട്ടാണ് കണ്ടത്. രണ്ടുപേരെ അതും ഇതേപോലെ രീതിയിൽ ഒരു കൊലപ്പെടുത്തി എന്നൊരു വർത്തമാനം പറയുന്ന ആൾക്കാരാ. പക്ഷെ ഇങ്ങനെ നമ്മുടെ അടുത്ത് ഇങ്ങനെ പറ്റി പറഞ്ഞിട്ടില്ല. രണ്ടു ദിവസം കൂടി ഞങ്ങളുടെ വർത്താനം പറഞ്ഞു. ഇന്നലെ രാവിലെ വർത്താനം പറഞ്ഞല്ലോ ഞങ്ങളുടെ. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഇനി കേട്ടപ്പോ ഞെട്ടിപ്പോയി ഞാൻ. ഉമ്മ എല്ലാ ദിവസവും വരുവേ, ഉമ്മയുടെയൊക്കെ വർത്താനം പറയും. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്ര അടുത്ത് കിടന്നിട്ട്. ഞാൻ വാടക താമസിക്കാം, ഈ ചേച്ചിയും വാടക കൂടെ കാട് കിട്ടുന്നു. സ്വദേശിയാണ്. ഇവിടെ വന്നിട്ട് 8 മാസമായല്ലേ? ഇവിടെ വന്നിട്ടോ 8 മാസത്തിൽ കൂടുതലായിട്ടുണ്ടാവും എനിക്ക് തോന്നണം. പുറത്ത് കിടക്കുന്ന ഒരു ജീപ്പ് ഉണ്ടല്ലോ, അത് ഇയാളുടെ ആണോ? രണ്ട് വണ്ടിയാണ് പറഞ്ഞേക്കുന്നത്. കുറെ വണ്ടി ഉണ്ടെന്നല്ലേ പറയാറുണ്ട്, ഉമ്മയും പറയാറുണ്ട് വണ്ടികളുണ്ടെന്ന്. അടുത്ത് കിടക്കുന്ന ഇവിടെ ഒരു ജീപ്പ് ഉണ്ടല്ലോ, ശ്രീദേവി എന്ന് പറയുന്ന പേരിൽ ഒരു വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കി. ആ അക്കൗണ്ട് വഴിയാണ് ഈ ഭഗവത് സിംഗിലേക്കും ഭാര്യയിലേക്കും ഇയാൾ എത്തുന്നത്. വളരെ പ്ലാൻഡ് ആണ് എന്ന് തന്നെ നമുക്ക് വ്യക്തമായി പറയാം. കാരണം ഇങ്ങനെ ഈ ദുർമന്ത്രവാദത്തിലൂടെ അല്ലെങ്കിൽ ദുർമന്ത്രവാദത്തിലൂടെ ഈ കാര്യങ്ങൾ നരബലിയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യും. അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വലിയ ഗുണമുണ്ടാകും എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് ഇത് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഭഗവത് സിംഗുമായി ബന്ധം സ്ഥാപിച്ചു. തുടർന്നാണ് ഈ നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ട് ഒരു നരബലിയും കാര്യങ്ങളും ഒക്കെ നടത്തിയാൽ വലിയ ഐശ്വര്യം ഉണ്ടാകുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇതാണ് അയാൾ ഉപയോഗിക്കുന്ന ഒരു വാഹനം. ആ വാഹനം ഇവിടെയുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് പരിശോധനയുണ്ട്. ഇയാളെ കുറിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം ഇപ്പോൾ കടവന്ത്ര പോലീസും കൊച്ചി സിറ്റി പോലീസും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ കടവന്ത്ര സ്റ്റേഷൻ ലിമിറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിന്റെ അന്വേഷണത്തെ തുടർന്നാണ് ഈ ഒരു വഴിത്തിരിവ്, ഈ സംഭവം വ്യക്തമായിട്ടുള്ളത്. അങ്ങനെ ചോദ്യം ചെയ്യുമ്പോഴാണ് മറ്റൊരു കൊലപാതകം കൂടി താൻ നടത്തിയിട്ടുണ്ട്, അത് ജൂണിലാണ് എന്ന് പറഞ്ഞ് വ്യക്തമായിട്ടുള്ളത്. എന്തായാലും മുഹമ്മദ് ഷാഫിയാണ് ഇതിന്റെ ഒരു കിൻപിൻ. അതുകൊണ്ട് തന്നെ ഇയാളുടെ മറ്റ് കാര്യങ്ങൾ സംബന്ധിച്ചും മറ്റ് പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും ഇതേപോലെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് കൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചും പോലീസ് പരിശോധന ഊർജിതമാക്കിയിരിക്കുകയാണ്. ക്യാമറമാൻ അനീഷ് തോട്ടക്കാടിനൊപ്പം എസ് ജാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.